ഉറപ്പിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും ആരാധിക്കാം യേശു കർത്താവിനെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആരാധനയോടുള്ള ബന്ധത്തിൽ ചില ചിന്തകൾ ദൈവജനവുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം സഭയായി ചെയ്തു വരാറുള്ളതുപോലെ എല്ലാ ആഴ്ചയും കർത്തൃമേശയോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് എന്ന് നമുക്കറിവുള്ളതാണ്. എന്നാൽ ഇങ്ങനെയുള്ള മാധ്യമങ്ങളിൽ കൂടെ ആരാധനയുടെ ചിന്തകളും ആരാധനയും നടക്കുമ്പോൾ അത് കേൾവിക്കാരിൽ ഒരു വ്യത്യസ്ത മനോഭാവത്തിന് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ആരാധന എന്നും ആരാണ് ആരാധിക്കേണ്ടതെന്നും എങ്ങനെയാണ് ആരാധനയെന്നും ആദ്യ ഭാഗത്തു നിന്ന് ചില വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പൊതുവെ എല്ലാ മനുഷ്യരെയും ഉദ്ദേശിച്ചാണ് ആ ഭാഗം പറയുവാൻ എൻ്റെ മനസ്സിലേക്ക് ദൈവം ഒരു പ്രേരണ തന്നത്. ആരാധനയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശമര്യ സ്ത്രീയോട് പറഞ്ഞ ഭാഗമാണ് ഇന്ന് പ്രാരംഭമായി ഞാൻ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആരാധനയെക്കുറിച്ചുള്ളൊരു ചിത്രം ലഭിക്കണമെന്നാണ് പ്രാരംഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. തുടർന്ന് നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ 21 മുതൽ ഞാൻ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിനും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. വളരെ മനോഹരമായി ആരെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, ആരാണ് ആരാധിക്കേണ്ടത്, അഥവാ ഒരു ആരാധകൻ്റെ നിലപാട് എന്തായിരിക്കണം എന്നുള്ള വിലപ്പെട്ട സത്യങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 2-3 ചോദ്യരൂപത്തിൽ അതിനെ പറയുകയാണെങ്കിൽ, ആരെയാണ് ആരാധിക്കേണ്ടത്, ആരാണ് ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തരം വളരെ സവിസ്തരം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് വിശദീകരിക്കുവാൻ സമയം പോരാ. എന്നാൽ ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട്, ആരാണ് ആരാധിക്കേണ്ടത്, ആരെയാണ് ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന വലിയ ചോദ്യം നിങ്ങളുടെ മുൻപാകെ കാഴ്ചവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യനൊക്കെ ആരാധിക്കുന്ന സ്വഭാവത്തോടുകൂടിയ വ്യക്തികളാണ്. കാരണമെന്താണ്? മൃഗങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നില്ല, മൃഗങ്ങൾ ഒന്നിനെയും ആരാധിക്കുന്നില്ല. മനുഷ്യൻ ആരാധനാത്മകമായ ഒരു ഹൃദയവിശേഷം ഉള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. കാരണമെന്താണ്? ദേഹം, ദേഹി, ആത്മാവ്, ഈ 3 ഘടകങ്ങളും മനുഷ്യനിലുള്ളതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു ഉത്കടമായ ആഗ്രഹം മനുഷ്യനിലുണ്ട്. അത് നൈസർഗികമായി അല്ലെങ്കിൽ ദൈവദത്തമായി ഉള്ള ഒരു കാര്യമാണ്. എന്നാൽ ആരെയാണ് ആരാധിക്കേണ്ടത്? ചുരുക്കത്തിൽ പറഞ്ഞാൽ വലിയവനായ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ചിലർ ആരാധിക്കുന്നത് ഏതെങ്കിലും വിഗ്രഹങ്ങളെയോ ഏതെങ്കിലും ബിംബങ്ങളെയോ അല്ലെങ്കിൽ ദൈവസൃഷ്ടിയായ സൂര്യനെയോ ചന്ദ്രനെയോ അല്ലെങ്കിൽ ഇഴജാതികളെയോ നാൽക്കാലികളെയോ മറ്റെന്തിനെയൊക്കെയാണ് പലരും ഇന്ന് ആരാധിക്കുന്നത്. ദൈവത്തെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന്
ഈ ഭാഗം നിങ്ങൾ വിചിന്തനം ചെയ്യുമ്പോൾ ഈ ഭാഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു സ്ത്രീയോടാണ് ഈ കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണ്? ആ സ്ത്രീയോടുള്ള ബന്ധത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എന്ന ഒരു സത്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തെയാണ് മനുഷ്യൻ ആരാധിക്കേണ്ടത്. പലപ്പോഴും ആരാധ്യനായ ഇന്ന വ്യക്തി, ആരാധ്യനായ ഇന്ന വ്യക്തി എന്നൊക്കെ പറയുന്നത് പൊതുവെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പറയാറുണ്ട്. ആരാധിക്കുന്നത് ദൈവത്തെ മാത്രമാണ്. വായിച്ച ഭാഗത്ത് നമസ്കരിക്കുക എന്ന പദത്തിൻ്റെ ശരിയായ ഭാഷാന്തരം അല്ലെങ്കിൽ കൃത്യമായ ഭാഷാന്തരം ചെയ്താൽ ആരാധിക്കുക അല്ലെങ്കിൽ ആരാധന എന്ന് തന്നെയാണ്. നമസ്കാരം എന്നതിന് മലയാളത്തിൽ രണ്ടർത്ഥമുള്ളതായിട്ട് ഞാൻ ചിന്തിക്കുന്നു. ഒന്ന് ആരാധനയാണ്, മറ്റൊന്ന് വണങ്ങലാണ്. ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന കൃത്യമായ ഒരു വിഷയം തന്നെയാണ് ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് നാം പ്രാരംഭത്തിൽ കാണുകയാണ്. ആരാണ് ആരാധിക്കേണ്ടത്? വലിയവനായ ദൈവം ആഗ്രഹിക്കുന്നത് സകല മനുഷ്യരും ദൈവത്തെ ആരാധിക്കണം എന്നാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്ന മനുഷ്യൻ, നാൽക്കാലികളെയും ഇഴജാതികളെയും ആരാധിക്കുന്ന മനുഷ്യൻ, മനുഷ്യൻ്റെ കൈപ്പണിയായി ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളെയും ദുർഭൂതങ്ങളെയും ആരാധിക്കുന്ന മനുഷ്യൻ, മലകളെയും അതുപോലെ തന്നെ മറ്റിതര കാര്യങ്ങളൊക്കെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ദൈവത്തെ ആരാധിക്കണമെന്ന് വലിയവനായ ദൈവം ആഗ്രഹിക്കുന്നു. സകലത്തിൻ്റെയും ഉടയവൻ, സകലത്തിൻ്റെയും സൃഷ്ടാവ്, സകലത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള വലിയ വെളിപ്പെടുത്തലാണ് ഈ ശമര്യാസ്ത്രീയോട് പറയുന്നത്. ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് ഇനിയും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരാണ് ആരാധിക്കേണ്ടത്? നമ്മുടെ കർത്താവ് ഈ ശമര്യാസ്ത്രീയുമായി സംഭാഷിക്കുന്നത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ലോകപ്രസിദ്ധമായ ഒരു സംഭവമാണ് ഇത് എന്ന് നമുക്കറിയാം. എന്നാൽ അത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വലിയവനായ ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിൽ നിന്ന് കടന്നു വന്ന ദൈവത്തെ വെളിപ്പെടുത്തുവാൻ മാത്രം യോഗ്യതയുള്ള ഒരേയൊരു വ്യക്തി, സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് വന്ന കർത്താവ് ആരാധനയെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. അക്കാലങ്ങളിൽ ആരാധിച്ചിരുന്നത് കുറേ പേർ യെരുശലേമിലായിരുന്നു. ദൈവവചനപ്രകാരം യെരുശലേമിൽ ആരാധനയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ ഗെരിസീം മലയിൽ ശമര്യർ ദൈവത്തെ ആരാധിച്ചു വന്നിരുന്നു. അവിടെയുള്ള ശമര്യരും യെരുശലേമരും തമ്മിൽ ഒരു ഭിന്ന സ്വരവും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വലിയവനായ കർത്താവ് എന്താണ് പറയുന്നത്? സത്യനമസ്കാരികൾ ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. എന്തുകൊണ്ടാണ്? ദൈവം ആത്മാവാകുന്നു. ആത്മാവാം ദൈവത്തെ. ആത്മദേഹം ദേഹിയുള്ള ആത്മബന്ധത്തിൽ മാത്രമേ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? ആരാണ് ആരാധിക്കേണ്ടത് എന്ന് ഞാൻ പറയുകയായിരുന്നു. ദൈവത്തെ ആരാധിക്കേണ്ടത് മനുഷ്യനാണ്. സകല മനുഷ്യരും ദൈവത്തെ ആരാധിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാവരുടെയും ആരാധന അവൻ സ്വീകരിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്നും ആരാണ് ആരാധിക്കേണ്ടത് എന്നും സൂക്ഷ്മമായി നാം പരിശോധിക്കുമ്പോൾ മറ്റൊരു സത്യം കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവം മാനവജാതിക്കൊരുക്കിയ രക്ഷാമാർഗത്താൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ പാപമോചനം പ്രാപിച്ച് ക്രിസ്തുവിൽ ജനിച്ചവർ മാത്രമാണ്, അഥവാ വീണ്ടും ജനിച്ചവർ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ രക്ഷിത ഗണം, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മാത്രമാണ് ആരാധിക്കേണ്ടത്. അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ല എന്നുള്ളത് ഈ ശമര്യാസ്ത്രീയോട് വലിയവനായ കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് നാം ചിന്തിക്കുകയായിരുന്നു. ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ആരാണ് ആരാധിക്കേണ്ടതെന്ന് ചിന്തിക്കുകയായിരുന്നു. മനുഷ്യനാണ് ആരാധിക്കേണ്ടത്. എന്നാൽ സകല മനുഷ്യരും ദൈവത്തെ ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം ആരാധനയ്ക്ക് ഒരു വ്യവസ്ഥ വെച്ചിരിക്കുന്നു. സത്യത്തിലാണ് അവൻ ആരാധിക്കേണ്ടത്, ആത്മാവിലാണ് ആരാധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് സത്യത്തിൽ ആരാധിക്കണം എന്ന് പറയുന്നത്? ബോഷ്ക വിശ്വസിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ആരാധിക്കേണ്ടത്. ആരാധന എന്തെന്നറിയാതെയല്ല, അറിയാത്തതിനെയല്ല ആരാധിക്കുന്നത്. ഇവിടെ പറഞ്ഞു വരുമ്പോൾ ആ ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു അല്ലെങ്കിൽ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ. ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഇത് യഹൂദന്മാർക്കും അല്ലെങ്കിൽ ശമര്യർക്കും കർത്താവിൻ്റെ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സഭയിലുള്ള ആളുകൾക്ക് മാത്രമാണോ എന്നൊരു ചിന്തയ്ക്ക് സാധ്യതയുണ്ട്. അങ്ങനെ യാതൊരു ചിന്തയുമില്ല. രക്ഷ യഹൂദന്മാരിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് അതേ ജീവിച്ച് ഈ ഭൂമുഖത്ത് നഗ്നപാദങ്ങളാൽ ജീവിച്ച്
കാൽവരി കുരിശിൽ കരയറിക്കൊണ്ട് കയറിക്കൊണ്ട് പാപമോചനം വരുത്തിയ യേശു ക്രിസ്തുവിനെ തന്നെയാണ് രക്ഷകനായി സ്വീകരിക്കേണ്ടത്. ദൈവമയച്ചിട്ട് വന്ന, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലായിരുന്ന ദൈവമായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് വന്ന് പിതാവിനെ വെളിപ്പെടുത്തുകയായിരുന്നു. നാം ആരാധിക്കണമെന്ന് പറയുന്ന ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി എന്നുള്ള സത്യം നമുക്ക് അറിവുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തു വെളിപ്പെടുത്തിയ കള്ളക്രിസ്തുക്കളെ നമുക്ക് സ്വീകരിക്കാൻ ആവശ്യമില്ല. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം എന്ന് അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങളിൽ അല്ലെങ്കിൽ തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമാണ് സ്വീകരിക്കേണ്ടത്. ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ച പ്രവചനങ്ങളുടെ പശ്ചാത്തലത്തിൽ, ചരിത്ര പശ്ചാത്തലത്തിൽ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച യേശു ക്രിസ്തു മുഖാന്തരം ദൈവമൊരുക്കിയ പാപമോചനം പ്രാപിച്ചവരാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടത്. കേവലം അന്ധമായ ചിന്തകളുടെ അടിസ്ഥാനത്തിലല്ല ആരാധിക്കേണ്ടത്. ആരാധിക്കുവാൻ ഒരു ടീമിനെ അയച്ച് ചില സംഗീതങ്ങളോ ചില കുർബാനകളോ അല്ലെങ്കിൽ ചില ശുശ്രൂഷകളോ ചെയ്യേണ്ടതില്ല. സ്ത്രീ പുരുഷ വ്യത്യാസം കൂടാതെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ദൈവത്തെ ആരാധിക്കണമെന്ന് വലിയവനായ ദൈവം ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് വീണ്ടെടുപ്പ് സാധിക്കുന്നത്? ഞാൻ ഓർപ്പിച്ചല്ലോ, യേശു ക്രിസ്തു മുഖാന്തരമുള്ള പാപമോചനം. ഈ സ്ത്രീയോടുള്ള ബന്ധത്തിൽ ആരാധന വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപേ ഈ സ്ത്രീ ആരാണെന്ന് കർത്താവ് മനസ്സിലാക്കി ആ സ്ത്രീയുടെ പാപ സ്വഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുവാൻ കടന്നു വന്ന ഒരു പ്രവാചകനാണ്, എൻ്റെ പാപങ്ങളെക്കുറിച്ച് നീ പറഞ്ഞു, എൻ്റെ രഹസ്യജീവിതത്തെക്കുറിച്ച് നീ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവിഷയം സംബന്ധിച്ച് വളരെ വിനീതയായി കടന്നു വരുന്നു. ഇതാ പാപങ്ങൾ മോചിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുന്നു. പാപിയായ ഒരു മനുഷ്യനെ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അവൻ പാപിയാണെന്ന് മനസ്സിലാക്കി യേശു ക്രിസ്തു ഒരുക്കിയ രക്ഷണ്യവേലയുടെ പങ്കാളിയായി തീർന്നതിന് ശേഷമാണ് ആരാധനയിലേക്ക് കടക്കുന്നത്. അത് സത്യത്തിലായിരിക്കണം, ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അത് കാണുന്നവരായിട്ടല്ല ഇരിക്കേണ്ടത്, ആരാധിക്കുന്നവരായിട്ടിരിപ്പാൻ വലിയവനായ ദൈവം ആഗ്രഹിക്കും. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയവനായ ദൈവം നാം ആരാധിക്കണം എന്ന് ചിന്തിക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുന്നത് എത്രയോ ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. ദൈവത്തെ ആരാധിക്കാൻ അല്പസമയം നമുക്ക് ലഭിക്കുന്നത് എത്രയോ ആനന്ദകരമാണ്. കൂടി വന്ന് കർത്താവിൻ്റെ മേശ ആചരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഭൂമിയിൽ നിന്നും ആഹരിച്ച് കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിച്ചും കൊണ്ട് അവൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർത്തുകൊണ്ട് അപ്പം വീഞ്ഞുവെടുത്തുകൊണ്ട് ആ കർത്താവിൻ്റെ മേശ ആചരിക്കുവാനുള്ള സംവിധാനങ്ങളില്ല എങ്കിലും ദൈവത്തെ ആരാധിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കും. ഒരു കുടുംബത്തിലിരുന്ന് ആരാധിപ്പാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് തനിയെ ആരാധിപ്പാൻ സാധിക്കും. മാത്രമല്ല സഭയായി ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും. ഇന്ന് സഭയായി ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ഈ സാഹചര്യങ്ങളിൽ എപ്പോഴും സാധിക്കും. സ്വർഗത്തിൽ അധിവസിക്കുന്നവനായ ദൈവത്തിൻ്റെ ഏത് സമയത്തും സമയവ്യത്യാസം കൂടാതെ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ആരാധനയെ സുഗ്രാഹ്യമാക്കി അതിൻ്റെ കുറവുകളെ പരിഹരിച്ച് ദൈവത്തിൻ്റെ ഏറ്റവും സൗരഭ്യവാസനായി അർപ്പിക്കുവാൻ സ്വർഗത്തിൽ നിൽക്കുന്ന കാഴ്ച നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ. കർത്താവ് മുഖാന്തരമാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്, അതിനെ നമ്മെ ശക്തിപ്പെടുത്തുന്നത്. നമ്മിലുള്ള ആത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നാം ആനന്ദത്താൽ ആത്മാവിൽ ആരാധിക്കുന്ന അതിമനോഹരമായ ഒരു ദൃശ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആരാധനയോടുള്ള ബന്ധത്തിൽ ഒരൊറ്റ വാചകമാണ് തിരുവെഴുത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിപ്പാൻ ആഗ്രഹിക്കുന്നത്, അധികം ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറകുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, മുഴുവലോകത്തെയും ദൈവം സ്നേഹിക്കുന്നു. സകല മനുഷ്യരും ദൈവത്തെ ആരാധിക്കുന്നവരായി തീരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്ന ദൈവത്തെ എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്? സ്വർഗത്തിൽ ഒടുങ്ങാത്തവനായ വലിയവനായ ദൈവം പിതാവാം ദൈവമാണ്. അവൻ സ്നേഹനിധിയാണ്. ദൈവം സ്നേഹം തന്നെ എന്ന് നാം മനസ്സിലാക്കുന്നു. ദൈവം വെളിച്ചമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അവൻ പിതാവാണെന്ന് മനസ്സിലാക്കുന്നു. കേവലം ആത്മാവിൽ ഒരു ആത്മാവിനെ ആരാധിക്കുന്ന ഒരു ചിത്രമല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത്.
പറയുന്നത് നാം ബലഹീനരും നാം പാപികളും ദൈവസന്നിധിയിലേക്ക് എടുത്തു വരുവാൻ യോഗ്യതയുമില്ലാതിരുന്ന സമയത്ത് തക്ക സമയത്ത് അഭക്തരായിരുന്ന പാപികളായിരുന്ന നമ്മെ തേടി നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ആരാധിക്കുമ്പോൾ ഇങ്ങനെ പറയുവാൻ സാധിക്കും. ദൈവജനത്തോടോ ഇസ്രായേൽ മക്കളോടോ ദൈവിക കാര്യപരിപാടികളോടോ യാതൊരു ബന്ധമില്ലാതിരുന്ന എനിക്ക് കൃപയാൽ കൃപയാൽ ദൈവത്തിൻ്റെ മകനായി തീരുവാൻ എനിക്ക് സാധിച്ചു. ദൈവം എന്നെ സ്നേഹിച്ചു, ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഞാനും ആ ലോകത്തിലുണ്ട്. പാപിയായ എന്നെ അവൻ സ്നേഹിച്ചു. എനിക്ക് വേണ്ടി തക്ക സമയത്ത് ഞാനൊരു ശത്രുതാമനോഭാവത്തിൽ ദൈവജനവുമായിട്ടോ ദൈവമായിട്ടോ യാതൊരു ബന്ധവുമില്ലാതെ ജനിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ സ്നേഹം എന്നെ കടന്നു പിടിക്കുകയായിരുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരെയും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവവനെ സ്നേഹിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നവൻ ദൈവമായിരുന്നവൻ സകല മഹത്വവും ഉരിഞ്ഞു വെച്ച് അവൻ ദരിദ്രനായി തീരുകയായിരുന്നു. സാമ്പത്തികമില്ലാത്തവനായി എന്നല്ല അതിൻ്റെ അർത്ഥം. സാമ്പത്തികം അവനില്ല, ആ നിലയിൽ തന്നെയാണ് വന്നത്. അതിലുപരിയായി സമ്പന്നനായിരുന്നവൻ അവൻ്റെ സമ്പന്നതയിൽ ഞങ്ങൾക്ക് നമുക്ക് ദാരിദ്ര്യം തീരുവാൻ തക്കും. നമ്മൾ സമ്പന്നരായി തീരുവാൻ ഇടയായി. സ്വർഗത്തിലെ ആരാധന സ്വീകരിച്ചവൻ, ദൂതന്മാരുടെ ശുശ്രൂഷകൾ എപ്പോഴും ഉണ്ടായിരുന്നവൻ, ആരാധ്യ പുരുഷൻ, സർവശക്തനായ ദൈവം, സ്വർഗാദി സ്വർഗങ്ങളിൽ വസിച്ചിരുന്ന ദൈവത്തോട് ചേർന്നിരുന്ന വെളിച്ചമായിരുന്നവൻ സകലതും ഉരിഞ്ഞുവെച്ച് മനുഷ്യ ജന്മമെടുത്ത് മരണത്തിനായി താഴ്ചയുള്ള ഭൂമിയിലേക്ക് താഴ്ചയുള്ള ശരീരമെടുത്ത് കടന്നു വരികയും ഏറ്റവും ശാപകരമായൊരു മരണത്തിലേക്ക് സ്വയം കടന്നു വരികയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മെ രക്ഷിപ്പാൻ ഇതാവശ്യമായിരുന്നു. അതേ തീർച്ചയായും എന്നെ രക്ഷിപ്പാൻ അതാവശ്യമായിരുന്നു. എൻ്റെ പുണ്യപ്രവൃത്തികളോ എൻ്റെ നന്മ പ്രവൃത്തികളോ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലുമോ ദൈവത്തിങ്കിലേക്ക് പ്രവേശിപ്പാൻ എനിക്ക് സാധ്യമല്ല. എൻ്റെ പാപക്കടം തീർക്കുവാൻ കർത്താവിൻ്റെ രക്തത്തിൻ്റെ മാത്രമേ കഴിയുകയുള്ളൂ. അവൻ എന്നെ അറിഞ്ഞു, അവൻ ലോകത്തെ സ്നേഹിച്ചപ്പോൾ ആ ലോകത്തിൽ ഞാനുമുണ്ടായിരുന്നു. അവൻ്റെ സ്നേഹം കാൽവറിയിൽ അവൻ പ്രദർശിപ്പിച്ചു. അവൻ്റെ സ്നേഹം കാണുവാൻ എനിക്ക് ആത്മകണ്ണുകളുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയങ്ങളിൽ നിറച്ചുകൊണ്ട് കാൽവറിയുടെ അടിവാരത്ത് നിന്നുകൊണ്ട് പ്രാണപ്രിയനെ കാണുവാൻ, ആ രക്തത്തിൽ എൻ്റെ പാപങ്ങൾക്കും പരിഹാരം കണ്ടുവാൻ അവൻ എന്നെ സ്നേഹിച്ചു എന്നുള്ള സത്യം എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അവൻ്റെ സ്നേഹത്താൽ ഞാൻ ആകൃഷ്ടനായി തീർന്നപ്പോൾ എൻ്റെ സകല പാപ സ്വഭാവങ്ങൾക്കും അവൻ പരിഹരിച്ച് നീതിയുടെ വസ്ത്രം ധരിപ്പിച്ചവനായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു പുരോഹിത ഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രേഷ്ഠജാതിയായിക്കൊണ്ട് ഇന്ന് വലിയവനായ ദൈവത്തെ ആരാധിക്കുന്നവനായി, ആത്മാവിൽ ആരാധിക്കുന്നവനായി, സത്യമറിഞ്ഞുകൊണ്ട് ആരാധിക്കുന്നവനായി, ദൈവത്തിൻ്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് ആരാധിപ്പാൻ തക്കവണ്ണം അവൻ എന്നെ തിരഞ്ഞെടുത്തത് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. അവൻ ചെയ്ത ഉപകാരങ്ങൾ പാപിയായിരുന്നു എന്നെ രക്ഷിച്ചു എന്ന് മാത്രമല്ല, അതോടെ അവസാനിക്കാതെ ഈ ഭൂമിയിലും ആവശ്യമായ ദൈവകൃപ നൽകി ദൈവത്തെ ആരാധിച്ചും കൊണ്ട് ദൈവമുള്ളവനായിക്കൊണ്ട് ജീവിക്കുക മാത്രമല്ല, നിത്യതയിൽ എൻ്റെ മരണശേഷം അല്ലെങ്കിൽ കർത്താവ് എന്നെ ചേർത്താൽ സ്വർഗാദി സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോയി അവനെ നിത്യം ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാണുവാൻ കഴിയും. സ്വർഗത്തിലും ഈ ആരാധനയുണ്ട്. ഭൂമിയിൽ നിന്ന് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഭൂമിയിലിരുന്നു കൊണ്ട് സ്വർഗം തുറന്ന് ആ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട കാഴ്ച അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് അവിടെ കണ്ടത്? ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ സ്വർഗത്തിൽ നിലകൊള്ളുന്നതായി കാണുന്നു. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിച്ച് അത് വായിപ്പാനും സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴേയും ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ രക്ഷിച്ച് ജയാളിയായി കാൽവറിയിൽ ജയാളിയായി തീർന്ന കർത്താവ് ആകാശ മേഘങ്ങളിൽ കൂടെ കടന്നുപോയി ദൈവസിംഹാസനത്തിലിരിക്കുകയും ദൈവസിംഹാസനത്തിൽ നിന്ന് ഒരു കുഞ്ഞാടറുക്കപ്പെട്ടതുപോലെ കാണുവാൻ കഴിയുന്നു. പത്മോസിൽ യോഹന്നാൻ അപ്പോസ്തലൻ അത് കാണുകയാണ്. ഒരു കുഞ്ഞാടറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. യോഹന്നാൻ ആരെയും കാണാതായപ്പോൾ നിലവിളിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് യോഹന്നാൻ നിലവിളിച്ചത്? ഞാനിങ്ങനെയാണ് വിചാരിക്കുന്നത്, മാനവജാതിയുടെ രക്ഷയ്ക്കും മാനവജാതിയെ സംരക്ഷിക്കുവാനും ആർക്കും സാധ്യമല്ലാതെ വണ്ണം ദൈവനീതി നടപ്പിലാക്കുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ അതിൽ നിന്നൊരു പിടി ജീവജനത്തെ എന്നെയും അപ്പോസ്തലനായ യോഹന്നാൻ ഉൾപ്പെടെ തന്നെയും അനേകം ദൈവജനത്തെ രക്ഷിപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചത്
കാൽവറിയിൽ ജയാളിയായ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അവൻ സിംഹതുല്യനായി സിംഹപ്രഭാവത്തോടുകൂടെ ആ പുസ്തകം വാങ്ങുകയും മൂപ്പന്മാരും ജീവികളും അവനെ വീണ് നമസ്കരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അവനെ വീണ് നമസ്കരിക്കുന്നു, അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടാണ് ജയം പ്രാപിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് അവൻ അറുക്കപ്പെട്ടു? ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട്, എന്നെ സ്നേഹിച്ചതുകൊണ്ട്. അതുകൊണ്ട് അവൻ്റെ മുൻപാകെ വീണ് വണങ്ങി, എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ രക്ഷയിലേക്ക് വഴി നടത്തിയവൻ, എന്നെ വീണ്ടെടുത്തവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ഉറപ്പു നൽകി ക്രിസ്തുവിൽ ജനിക്കുകയും ക്രിസ്തുവിൽ ജീവിക്കുകയും ക്രിസ്തുവിനോടുകൂടെ കാലത്തും ദൈവത്തെ ആരാധിപ്പാൻ തക്കോണം. വലിയവനായ ദൈവനെ തിരഞ്ഞെടുത്തോർത്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവിന് സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആരാധന വ്യർത്ഥമാണ്. കർത്താവിന് സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവർ ആത്മാവിൽ, ദൈവാത്മാവിൻ്റെ ശക്തിയിൽ, സ്വന്തം ആത്മാവിൽ കൂടെയാണ് ആരാധിക്കേണ്ടത്. ചണ്ടമേളങ്ങളോ താളലയങ്ങളോ അല്ല ആരാധനയ്ക്ക്. അത് നമ്മുടെ ജഡീക വികാരങ്ങളെ മാത്രമേ ഉണർത്തുകയുള്ളൂ. എന്നാൽ ദേഹം, ദേഹി, ആത്മാവ് ഒന്നിച്ച് ചേർന്ന് ആ യാഗപീഠങ്ങളെ നോക്കി, ആ കാൽവറിയെ നോക്കി, അതിനെ വലം വെച്ചുകൊണ്ട് എന്നെ രക്ഷിച്ച കർത്താവിന് മുൻപാകെ വീണ് വണങ്ങിയവനെ ആരാധിപ്പാൻ ഈ ചിന്തകളുടെയാകട്ടെ. അവനെ ആരാധിക്കാം. അവൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തോത്രം ചെയ്യാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ ദൈവമേ, അനുഗ്രഹപ്പെട്ട സമീപനായിട്ട് കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ സന്നിധിയിലിരിക്കുകയായിരുന്നു കർത്താവെ, ഞങ്ങളങ്ങയെക്കുറിച്ച് കേൾക്കുകയായിരുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു കർത്താവെ, അങ്ങ് ഞങ്ങളെ കരുതി, അങ്ങയെ എപ്രകാരം ആരാധിക്കണം എന്ന് കർത്താവെ വ്യക്തമായി അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനായിട്ട് കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവെ, ദോഷികളായിരുന്ന പാപികളായിരുന്ന ഞങ്ങളെ അങ്ങ് ഓർത്തു കർത്താവെ. സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠം എന്ന് ഞങ്ങൾ വായിക്കുന്നു കർത്താവെ. പാദപീഠത്തിലായിരുന്നു ഞങ്ങളെ അങ്ങയുടെ മടിയിലിരുത്തുവാൻ കർത്താവെ. ഞങ്ങളുടെ പുത്രനെ ഞങ്ങൾക്ക് ദാനമായി തന്നു, ഞങ്ങളെ സ്നേഹിച്ചു കർത്താവെ. ഞങ്ങളുടെ പുത്രൻ ഈ ലോകത്ത് കർത്താവെ ഏറ്റവും മാതൃകയുള്ളവനായി ജീവിച്ചു കർത്താവെ. ആ എന്നിൽ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും എന്ന് ഭൂലോകത്തെയും വെല്ലുവിളിച്ച് ചോദിക്കുമാറ് ശക്തിയുള്ളവനായി ഞങ്ങളുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നു കർത്താവെ. അപ്രകാരം തന്നെ ഞങ്ങൾ ഓർക്കുകയാണ് ഭൂലോകത്തിൻ്റെയും പാപങ്ങളെ കർത്താവെ. അങ്ങയുടെ ചുമതലയിൽ ഏൽപ്പിച്ചപ്പോൾ കർത്താവെ അങ്ങ് ക്ഷീണിതനായി തീർന്നു, ദുഃഖിതനായി തീർന്നു കർത്താവെ. അങ്ങ് അനുഭവിച്ച ആവേദകളൊക്കെയും ഞങ്ങൾ ഓർക്കുകയായിരുന്നു കർത്താവെ. കർത്താവ് എല്ലാത്തിനും കാരണമായി തീരുന്ന ഞങ്ങളുടെ പാപങ്ങളാണ് കർത്താവെ. ഞങ്ങളങ്ങേ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന ആ രക്ഷയെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും ചുമന്നുകൊണ്ട് കർത്താവെ അങ്ങ് ചുമന്ന് തീർത്തതിനായിട്ട് കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവെ അങ്ങയുടെ മക്കളെന്ന നിലയിൽ ഞങ്ങളാക്കി തീർക്കുവാൻ പിതാവായ ദൈവമേ അങ്ങേക്ക് ഹിതം തോന്നി ഓർത്ത് കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നല്ലോ കർത്താവെ, ശരിയായ രീതിയിൽ കർത്താവെ അങ്ങ് ആരാധിപ്പാൻ വേണ്ടുന്ന ആത്മാക്കളെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകി തന്നോർത്ത് കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. എളിയവരായ ബലഹീനരായ ഞങ്ങൾ കർത്താവെ അങ്ങ് ആരാധിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ആരാധന അങ്ങ് സ്വീകരിക്കുന്നു എന്നുള്ളത് കർത്താവെ എത്രയോ വലിയ കാര്യമാണ് കർത്താവെ. സ്വർഗാദി സ്വർഗവും സകല പ്രപഞ്ചവും സൃഷ്ടിച്ച ഞങ്ങളുടെ പിതാവായ ദൈവം കർത്താവെ, ഏഴകളായ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് അങ്ങയുടെ പാദപീഠത്തെങ്കിൽ ഇരുന്നു കൊണ്ട് കർത്താവെ ഞങ്ങൾ അങ്ങയോട് അങ്ങ് ആരാധിക്കുമ്പോൾ അങ്ങേ സ്തുതിക്കുമ്പോൾ അത് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്കുള്ളത് കൊണ്ട് കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഏഴകളായ ഞങ്ങൾക്ക് കർത്താവെ എന്ത് തന്നാണ് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നത് കർത്താവെ. കർത്താവെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതെല്ലാം അങ്ങയുടെ ദാനമാണ്. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ പണം, ഞങ്ങളുടെ ആരോഗ്യം എല്ലാം അങ്ങയുടെ ദാനമാണ് കർത്താവെ. അങ്ങ് തന്നിരിക്കുന്ന ദാനത്തിൽ നിന്നുകൊണ്ട് എന്തങ്ങക്ക് നൽകി തന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കും. ഞങ്ങൾ ഓർത്തപോലെ കർത്താവെ സത്യത്തിലും ആത്മാവിലും പരമാർത്ഥമായ ഹൃദയത്തിലും കർത്താവെ അങ്ങ് ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിച്ചതിനായിട്ട് കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ ഈ ദോഷികളായ പാപികളായിരുന്ന ഞങ്ങളോട് അങ്ങ് കരുണ കാണിച്ചോർത്ത് കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ സ്തുതി സ്തോത്രയാഗങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കൃപയുണ്ടായി സ്വീകരിക്കണമേ സ്വർഗീയ നല്ല പിതാവേ.